നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷ്യം ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സ്ഥിരപ്പെടുത്തൽ വിലക്കി ഹൈക്കോടതി സർക്കാരിന് തിരിച്ചടി. സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് ഹൈക്കോടതി വിലക്ക്. സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. സ്ഥിരപ്പെടുത്തൽ സുപ്രീം കോടതിക്ക് വിധിക്ക് എതിരെന്ന് ഹൈക്കോടതി. സ്ഥിരപ്പെടുത്തരുത് എന്ന നിർദ്ദേശം മൂന്നാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറി എല്ലാ വകുപ്പുകൾക്കും നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ബാർ കോഴ കേസിൽ ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ബാർ കോഴ കേസിൽ മുൻ മന്ത്രി കെ ബാബുവിന് വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വിജിലൻസ് കെ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയത്. ബാബുവിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നും തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെ ബാബു നേരിട്ട് കൈക്കൂലി വാങ്ങിയെന്ന് പരാതിക്കാരൻ പോലും പറയുന്നില്ല. ബാർ ഹോട്ടൽ അസോസിയേഷൻ പിരിച്ചെടുത്തതായി പറയുന്ന 3,79,00,000 രൂപ കേസ് നടത്തിപ്പിന് വേണ്ടി പിരിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെക്കൻഡ് ഷോ വീണ്ടും തുടങ്ങുന്നു. പ്രവേശനം 50% സീറ്റുകളിൽ മാത്രം. സംസ്ഥാനത്ത് ഇന്നു മുതൽ സെക്കൻഡ് ഷോ. സിനിമാ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ പുനരാരംഭിക്കാൻ സർക്കാർ അനുമതി നൽകി. സംസ്ഥാനത്തെ സിനിമാ പ്രദർശന സമയം ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെയായി പുനഃക്രമീകരിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. ഫിലിം ചേംബർ പ്രതിനിധികൾ ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. 50% സീറ്റുകളിൽ മാത്രം പ്രവേശനം എന്ന നിബന്ധനയിൽ മാറ്റമില്ല. പരവൂരിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിക്ക് വധശിക്ഷ. പരവൂർ പുത്തൻവേലിക്കരയിൽ 60-കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ. പുത്തൻവേലിക്കര പാലാട്ടി സ്വദേശി മോളിയെ കൊലപ്പെടുത്തിയ കേസിൽ ആസം സ്വദേശി പരിമൾ സാഹുവിനെ ആണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2018 മാർച്ച് 18 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. 1412 പേർക്ക് കോവിഡ്. പോസിറ്റിവിറ്റി നിരക്ക് 3.62%. ആകെ മരണം 4312. കേരളത്തിൽ 1412 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 245, കൊല്ലം 141, തിരുവനന്തപുരം 139, എറണാകുളം 138, മലപ്പുറം 132, ഇടുക്കി 104, തൃശൂർ 90, കണ്ണൂർ 82, കോട്ടയം 80, ആലപ്പുഴ 79, പാലക്കാട് 55, കാസർഗോഡ് 48, പത്തനംതിട്ട 48, വയനാട് 31 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.